ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചില കൂടെ ആപ്പൻ സീറം ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജയ്. എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് നമ്മൾ നമ്മുടെ പ്രത്യേകിച്ച് വൺ കാർഡ് യൂസേഴ്സ് എന്നുള്ളവർ, അതായത് വൺ കാർഡിൻ്റെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ന്യൂസാണ്. അത് ആക്ച്വലി വൺ കാർഡ് ഉപയോഗിക്കുന്നവർക്കും വൺ കാർഡ് ലൈറ്റ് ഉപയോഗിക്കുന്നവർക്കും അപ്ലിക്കബിൾ ആണ്. അതായത് നമ്മുടെ വൺ കാർഡിൻ്റെ എഫ് ഡി കാർഡ് ഉപയോഗിക്കുന്നവർക്കും നോർമൽ നമ്മുടെ വൺ കാർഡ് ഉപയോഗിക്കുന്നവർക്കും അപ്ലിക്കബിൾ ആണ്. അതായത് നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും റീഫണ്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ, റീഫണ്ട് അങ്ങനെയൊക്കെ എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഡയറക്റ്റ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരാനുള്ള ഒരു മെത്തേഡാണ്. നമുക്ക് ആക്ച്വലി നമ്മുടെ വൺ കാർഡിൻ്റെ ആപ്പിൽ നമുക്ക് ആക്ച്വലി നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും സ്മാർട്ട് ഫോണിലേക്ക് പോകണം. അതിന് മുമ്പ് ചാനൽ പുതിയതും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഒക്കെ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ പേജ് നമ്മൾ നമ്മുടെ ആമസോണിൽ തുടങ്ങിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ഒരു പേജാണ്. നിങ്ങൾക്ക് എന്തായാലും ഒരു ആമസോൺ ഷോപ്പിംഗ് എളുപ്പമാക്കുന്ന ഒരു വെബ്സൈറ്റ് പോലെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് ടോപ്പ് ഫൈവ് കാറ്റഗറി കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടൊന്ന് ചെക്ക് ഔട്ട് നോക്കാൻ മറക്കണ്ട കേട്ടോ. പിന്നെ എന്തായാലും സംശയിക്കാൻ കമൻറ്റ് ചെയ്യാൻ മറക്കണം. നമ്മളെല്ലാ കമൻറ്റും പ്രോഗ്രാമാണ്. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ചെക്ക് ഔട്ട് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ ക്ലിക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് സ്മാർട്ട് ഫോണിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ സ്മാർട്ട് ഫോണിൽ ഇതിലുണ്ട്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ വൺ കാർഡ് ആപ്പിലേക്ക് പോവാം. അപ്പോൾ ഞാൻ വൺ കാർഡ് ആപ്പ് ഒന്ന് തുറക്കട്ടെ. നമ്മൾ ഫിംഗർ പ്രിൻ്റ് ലോക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതപ്പോൾ വൺ കാർഡിൻ്റെ ആപ്പ് തുറന്ന് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് തുറന്ന് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ഹോം പേജിൽ കാണാം. അപ്പോൾ ഞാനത് ബ്ലർ ചെയ്യട്ടോ. അപ്പോൾ മുകളിലായിട്ട് നിങ്ങൾക്കൂടെ സെറ്റിംഗ്സ് പേജ് കാണാം. അപ്പോൾ അതിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ അതിൽ കുറച്ച് നമ്മുടെ എന്താ പറയുക, കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണിക്കും. അതിൻ്റെ താഴെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടിയായിരിക്കും ബാങ്ക് ഡീറ്റെയിൽസ് ഉണ്ട്. എക്സസ് ക്രെഡിറ്റ് എമൗണ്ട് വിൽ ബി റീഫണ്ടഡ് ഹിയർ എന്നിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ ബാങ്ക് അക്കൗണ്ട് അവിടെ അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് വേണമെങ്കിൽ ആഡ് ചെയ്യാൻ കണ്ടു. യുവർ ബാങ്ക് അക്കൗണ്ട് നമ്പർ, ബാങ്ക് അക്കൗണ്ട് നമ്പർ റീ എൻ്റർ ചെയ്യുക, IFSC കോഡ് അടിക്കുക. എക്സസ് എമൗണ്ട് ഗ്രേറ്റർ ദാൻ 1% ക്രെഡിറ്റ് ലിമിറ്റ് ഓർ 5,000 rupees വിച്ച് എവർ ഇസ് ലോവർ വുഡ് ബി റീഫണ്ടഡ് ടു ദിസ് ബാങ്ക് അക്കൗണ്ട് ഉണ്ട്. നമ്മുടെ 1% മുകളിൽ നമ്മുടെ എന്തെങ്കിലും റീഫണ്ട് കാര്യങ്ങളൊക്കെ ക്രെഡിറ്റ് ലിമിറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് റീഫണ്ടായിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ് വരാനുള്ളതാണ് നമ്മൾ ഇത് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഇതേപോലെ ജസ്റ്റ് IFSC കോഡും ബാങ്ക് അക്കൗണ്ട് നമ്പർ കൊടുത്തിട്ട് കണ്ടിന്യൂ അമർത്തി കഴിഞ്ഞാൽ സംഭവം കഴിഞ്ഞു കിട്ടും. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് നല്ലതായിരിക്കും. എന്താ വെച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും റീഫണ്ട് പെട്ടെന്ന് നല്ലോണം റീഫണ്ട് കയറാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ റീഫണ്ട് അടച്ചിട്ടുണ്ടെങ്കിൽ ഒക്കെ ഡയറക്റ്റ് ബാങ്ക് അക്കൗണ്ടിലേക്ക് വരണമെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. ക്രെഡിറ്റ് ലിമിറ്റിലേക്ക് പോകില്ല. അപ്പോൾ പുരുഷന്മാരത്തിൻ്റെ മുകളിലുള്ള എല്ലാം നമുക്ക് റീഫണ്ടായിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് തന്നെ വരൂട്ടോ. അപ്പോൾ ഒരു നല്ലൊരു കാര്യമാണത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നവർക്ക് താല്പര്യമുള്ളവർക്ക് ചെയ്ത് കൊടുക്കണം. ഞാൻ എന്തായാലും ചെയ്തിട്ടില്ല. താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ ചെയ്യാട്ടോ അങ്ങനെ. അപ്പോൾ നമ്മുടെ ഓൺകാർഡിൻ്റെ ആപ്പിൻ്റെ സെറ്റിംഗ്സ് പേജിൽ തന്നെ ഉണ്ട്. കയറി നോക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ താഴെയായിട്ട് കാണാൻ വേണ്ടിയായിരിക്കും ബാങ്ക് അക്കൗണ്ട്. അതിൽ അഴുതി കൊടുത്താൽ മതി ജസ്റ്റ്. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ, വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. എന്തെങ്കിലും സംശയിക്കേണ്ട കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അതുപോലെ തന്നെ ഫ്രണ്ട്സിലേക്ക് നമ്മൾ ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.